നേരെ വന്നില്ലേ? ഞാൻ എത്ര വട്ടം വിളിച്ചു? ടീച്ചർ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോ കിട്ടിയാലോ. ഞാൻ വിളിക്കുമ്പോ വിളിക്കുമ്പോ അവര് ഇപ്പൊ വരാന്നാ പറയണേ. ഇതിപ്പോ എന്താന്നറിയാമോ, ചിലരൊക്കെ കൊച്ചുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണത് അവരെ ശല്യം ഒഴിപ്പിക്കാനൊന്നും മട്ടില്ലാണ്. രാവിലെ കൊണ്ടുവന്ന് ആക്കുക, മൂന്നര വരെ ഒരു ശല്യം ഇല്ലല്ലോ, അവർക്ക് അവരുടെ പണി ചെയ്യാം. പിന്നെ പോണം, രണ്ടു മൂന്ന് ഗർഭിണികളെ കണ്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് പ്രസവിക്കുന്നു തോന്നണേ. ഇന്നാണോ ഡേറ്റ് പറഞ്ഞേക്കണേ? ഞാൻ വീട്ടിൽ പോക്കോട്ടെ ടീച്ചറേ. അവിടെ ഇരിക്കും, മോളും കൂടെ പോയിട്ട് പോവാ. ഈ ശമ്പളത്തിനൊക്കെ ഇത് കൂടുതൽ പണിയെടുക്കണത് എങ്ങനെയാണ്? അതിനിപ്പോ പണിയെടുക്കണ്ടല്ലോ, അവിടെ വെറുതെ ഇരിക്കല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ പണിയെടുക്കണം നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ കാണുന്നുണ്ട്. ഞാൻ അമ്മയോടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. എന്താണ് അപ്പൂപ്പ ഇത്ര വൈകിയത്? അച്ഛൻ വീട്ടിലില്ലേ? അതിന് അച്ഛൻ തന്നെ വന്നോന്ന് ഇവിടെ ഒരു നിർബന്ധം ഇല്ല. അമ്മ വന്നാലും പോരെ. അമ്മക്ക് വരാൻ പറ്റൂല. അതെന്താണ്? അമ്മക്ക് ഭയങ്കര തിരക്കല്ലേ. ഇതിനേക്കാളും വലിയ എന്ത് തിരക്കാണ്? സീരിയല് കണ്ടോണ്ടിരിക്കാണ്. ഈ സമയത്ത് എന്ത് സീരിയല് കാണാനാണ്? പുനഃസംപ്രേഷണം. ഏതോ ഒരു സീരിയലാണ്. പുനഃസംപ്രേഷണം സീരിയൽ അല്ല, ഇന്നലെ കാണിച്ചു ഒന്നുകൂടെ കാണിക്കണതാ. അതെ, രാവിലെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണതല്ലേ. വൈകുന്നേരം കൃത്യസമയത്ത് നിങ്ങൾ വന്നില്ലെങ്കില് അവളുടെ മനസ്സ് വിഷമിക്കൂലേ. അത്രയും നേരം കാണാതെ നിക്കല്ലേ കുട്ടി. അതുകൊണ്ട് നാളെ തൊട്ട് കൃത്യസമയത്ത് വന്ന് വിളിക്കണം. അമ്മയോട് അച്ഛനോട് പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടാ. ചെല്ലുട്ടാ, നാളെ രാവിലെ വരണേ. ശുന്തിരിയായിട്ട് വരണോട്ടാ. ചെല്ല്. ഉപ്പുമാവ്? ഉപ്പുമാവും കപ്പലാണ്ടും ഗോതമ്പൊക്കെ ഇവിടുന്ന് തരാറുണ്ട്. അതൊക്കെ സമയമാകുമ്പോ കൊടുത്തോളൂ. പിന്നെ വാ, കുട്ടി ഇറക്ക. എന്റെ ബാഗ് എടുത്താ? ഇല്ല. ഒറ്റക്ക് വിട്ടോ ടീച്ചറേ? ഒറ്റക്കില്ല, ഇത്രയും നേരം ഞങ്ങള് കാത്തിരിക്കുന്നു ആരെങ്കിലും വരാൻ. അവസാനം അപ്പൂപ്പൻ വന്ന് കൊണ്ടുപോയി. അപ്പൂപ്പനാ? അപ്പൂപ്പന്റെ കൂടെ എന്ത് ധൈര്യത്തിന് എന്റെ കുഞ്ഞിനെ വിട്ടത്? അല്ല, മോളും പറഞ്ഞ അപ്പൂപ്പനാന്ന്. അങ്ങനെ അപ്പൂപ്പന്റെ കൂടെ പോയി. അപ്പൂപ്പനും അപ്പൂപ്പന്റെ മോളും എന്റെ ഭാര്യയല്ലായിരുന്നു. അല്ല, ഇന്നലെ ഉച്ച അവിടെ വിട്ടു. ഇനി ഒരു ഇടപാടും ഇല്ല. അപ്പൂപ്പൻ ട്രാക്കുളി, മോള് യക്ഷ്യ. കൊറേ കാലം എന്റെ രക്തം കുടിച്ച് ജീവിച്ചു. ഇനി പറ്റൂല, ഇനി നിൽക്കൂല ഞാൻ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്റെ മോളെ അപ്പൂപ്പന്റെ കൂടെ വിട്ടത്? അല്ല, ഇത്രയും നേരമായിട്ട് വിളിക്കാൻ ആരെങ്കിലും വരണ്ടേ വീട്ടിൽ നിന്ന്? ഞാൻ വരും, ഞാൻ കൂട്ടാൻ വരും. ഞാൻ കൂട്ടാൻ വന്നില്ലേ? നിങ്ങളെ നാട്ടിലും വീട്ടിലും പെണ്ണും കടത്തെല്ലാം വന്നിട്ട് വർത്താനം പറഞ്ഞ കണക്കെല്ലാം എടുത്തിട്ട് പോന്ന് ഇല്ലേ? നിങ്ങൾക്ക് എന്റെ കുടുംബ പ്രശ്നം അറിയണം. എനിക്കിനിപ്പോ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ ടീച്ചറെ. വൈകുന്നേരം 5 മണിന്റെ ഉള്ളില് കുഞ്ഞിനെ എന്റെ വീട്ടിലെ കൊണ്ടാക്കിയിട്ടെങ്കില് കോടതി കയറി ഇറങ്ങേണ്ടി വരും. പറഞ്ഞക്ക, 5 മണിന്റെ ഉള്ളിൽ. ആ, വെറുതെ കാണിച്ചു.